രാജ്യസഭയിൽ മേശപ്പുറത്ത് കയറി ബഹളം വെച്ച എംപിമാരെ വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പുറത്തുനിന്ന് മാർഷലുകൾ വന്നു എന്ന് തെളിഞ്ഞാൽ ആരോപണ വിധേയർ പറയുന്ന പണി ചെയ്യാമെന്ന് മുരളീധരന്റെ വെല്ലുവിളി. മറിച്ചാണെങ്കിൽ എംപിമാർ എന്ത് ചെയ്യുമെന്ന് വ്യക്തമാക്കണം. കേരളത്തിൽ IS വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. രാജ്യസഭയിൽ നടന്ന പ്രതിഷേധം ജനാധിപത്യത്തിന്റെ അന്തസ് കളയുന്നതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. മലയാളികളായ എംപിമാരാണ് ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന സമരത്തിന് നേതൃത്വം നൽകിയത്. ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നാണക്കേടാണ്. ശിവൻകുട്ടി സ്കൂളിൽ പഠിച്ചവർ കേരള നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ രാജ്യസഭയിൽ പുനരാവിഷ്കരിക്കുകയായിരുന്നുവെന്നും ഒരു മാർഷലെങ്കിലും പുറത്തുനിന്ന് എത്തിയവരാണെന്ന് തെളിയിച്ചാൽ എംപിമാർ പറയുന്ന പണി ചെയ്യാമെന്നും വി മുരളീധരൻ പറഞ്ഞു. പുറത്തുനിന്നുള്ള ആളുകൾ വന്നു, മാർഷലുകൾ പുറത്തുനിന്നുള്ള ആളുകളാണ് എന്നൊക്കെ പറയുന്നത് മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കലാണ്, മലയാളിയുടെ വിവേകത്തെ ചോദ്യം ചെയ്യലാണ്. കാരണം മാർഷലുകളായിട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പടമുണ്ട്. ഏതെങ്കിലും ഒരാൾ അതിൽ പാർലമെൻ്ററി സെക്യൂരിറ്റി സർവീസിൽ ഇല്ലാത്തവരാണ് എന്ന് തെളിയിച്ചാൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ പറയുന്ന ഏത് പണിയെടുക്കാം. കേരളത്തിൽ പിണറായി പറയുന്നത് അക്ഷരപ്രതി അനുസരിക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയത് അഡ്ജസ്റ്റ്മെൻ്റാണ്. കേരളത്തിലെ കൊറോണ വ്യാപനത്തിൽ കേന്ദ്രം ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പല രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ രാജ്യത്തേക്ക് വരേണ്ട ബഹുഭൂരിപക്ഷം ആളുകൾ കേരളത്തിലാണ്, കേരളത്തിൽ ഇത്രയധികം കോവിഡ് കൂടി നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അത് ഇന്ത്യക്ക് മുഴുവൻ ദോഷമാണ്. അപ്പോൾ അത് പ്രതിരോധിക്കാൻ, അതിന് പരിഹാരം കണ്ടെത്താൻ കേരള സർക്കാരിൻ്റെ പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട് അത് എന്താ എങ്ങനെ തിരുത്തണം എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ വിധത്തിലുള്ള സഹായവും നൽകും. ആ സഹായം എങ്ങനെ വേണം എന്നുള്ളതും ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതും തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നുണ്ട്. കണ്ട് ചർച്ച നടത്തി ആവശ്യമായിട്ടുള്ള കേരള സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ് കേന്ദ്രം വരുന്നത്. കേരളം IS-ന്റെ ഒളിത്താവളമാണെന്ന മുൻ DGP പരാമർശം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇത് മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രി സഭയിൽ രേഖാമൂലം മറുപടി നൽകിയതെന്നും വി മുരളീധരൻ ആരോപിച്ചു. ജനം, തിരുവനന്തപുരം.